തന്നെ ഇപ്പൊ പാവങ്ങൾക്ക് വേണ്ടിയുള്ള വഖഫ് ചെയ്യണം വിചാരിക്കുക, അവിടെ ജാതിയും അതൊന്നും നോക്കേണ്ടതില്ല. പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി വഖഫ് ചെയ്യുകയാണ്. അത് ആരാണ് അവിടെ, അമുസ്ലിമാണോ മുസ്ലിമാണോ ഒന്നുമില്ല. ആർക്കും പാവങ്ങൾ, പച്ചക്കരളുള്ള ഏത് ജീവിക്ക് ധർമ്മം കൊടുത്താലും പുണ്യമാണെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്കറിയാലോ, ഒരു നായയുടെ ദാഹം തീർത്തതിന്റെ പേരിൽ പുണ്യകർമ്മമായി രേഖപ്പെടുത്തുകയും സ്വർഗപ്രവേശനത്തിന് അർഹത നേടുകയും ചെയ്ത സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പൂച്ചക്ക് അതിന്റെ തീറ്റ കൊടുത്തില്ലെന്ന് മാത്രമല്ല, പുറത്തേക്ക് ഇര തേടി പോകുവാനുള്ള സാധ്യത പോലും മുടക്കിയിട്ട് കെട്ടിയിട്ട് കൊന്നതിന്റെ പേരിൽ നരകാവകാശിയായ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്റുൻ, പച്ചക്കരലുള്ള ഏത് ജീവിക്ക് എന്ത് നൽകിയാലും അതിൽ പുണ്യമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ടല്ലേ ഒരാൾ ഒരു വൃക്ഷത്തൈ നട്ടു, ഒരു ഫലവൃക്ഷത്തിന്റെ തൈ നട്ടു, ആ ഫലവൃക്ഷം നട്ട വ്യക്തി മരിച്ചുപോയി, ഫലവൃക്ഷം ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് അതിൽ കായികനികളുണ്ടായി, അതിലെ ഫലവർഗങ്ങളും പഴങ്ങളുമൊക്കെ മനുഷ്യർ കഴിക്കുന്നുണ്ട്, പക്ഷികൾ വന്ന് കൊത്തി തിന്നുന്നുണ്ട്, മറ്റേതെങ്കിലും ജന്തുക്കൾ ഭക്ഷിക്കുന്നുണ്ട്, എല്ലാം ഈ നട്ട് വളർത്തിപ്പോയ മനുഷ്യന് സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം അത്രയും വിശാലമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നന്മയുടെ ഏത് മാർഗത്തിലേക്കും നമുക്ക് വഖഫ് ചെയ്യാവുന്നതാണ്. അതേ അവസരത്തിൽ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, വഖഫിന് വേറെയും ചില പ്രത്യേകമായ നിയമങ്ങളുണ്ട്, ചില ഷർത്തുകളുണ്ട്. വഖഫിന് ചില പ്രത്യേകമായ ഷർത്തുകളുണ്ട്, ചില നിബന്ധനകളുണ്ട്. അതെന്താ? അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കണം. ഒന്നാമത്തത്, ക്രയവിക്രയം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ആളായിരിക്കണം വഖഫ് ചെയ്യുന്ന വ്യക്തി. ഞാനൊരു മുതൽ വഖഫ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രായപൂർത്തിയാവണം, അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കണം, അതുപോലെ തന്നെ അത് കൈകാര്യകർത്തൃത്വമുള്ള വ്യക്തിയായിരിക്കണം. കുട്ടികളിൽ നിന്ന്, അതുപോലെ തന്നെ മനോരോഗികളിൽ നിന്നൊന്നുമുള്ള വഖഫ് സ്വീകരിക്കപ്പെടൂല. അതിന് ക്രയവിക്രയത്തിന് അധികാരവും കഴിവുമുള്ള ആളായിരിക്കണം വഖഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വഖഫ് ചെയ്യപ്പെടുന്ന വസ്തുവിന്റെ ഉപകാരം നിലനിൽക്കുന്നതാകണം. പെട്ടെന്ന് തീരുന്ന വസ്തു ഒരാൾക്ക് കൊടുത്താൽ അത് വഖഫ് എന്ന് പറയില്ല. ഞാൻ ഒരാൾക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു, ഒരു ബിരിയാണി വാങ്ങിക്കൊടുത്തു, ഞാൻ പറയാം നിങ്ങൾക്ക് പേരിൽ ഞാൻ വഖഫ് ചെയ്തു എന്ന് പറയുന്നു. മനസ്സിലാൻ വേണ്ടി ഉദാഹരണം പറയും. ഞാനൊരാൾക്ക് വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു എന്ന് ഞാൻ പറയാം, അത് ഈ ബിരിയാണി ഞങ്ങൾക്ക് വഖഫ് ചെയ്തിരിക്കുന്നു, അത് വഖഫാവൂല. ആ ഭക്ഷണം ബിരിയാണി തിന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ, ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു, ഇനി ആ സാധനം അവിടെ ബാക്കില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അസിൽ അവിടെ ബാക്കിയുണ്ടാകും, പ്രതിഫലമാണ് ഇനി തുടർന്ന് കിട്ടുന്നത്, അതാണെന്ത്? വഖഫ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇതെന്ത് പെടുന്നില്ല, ഇത് ഉപകാരം എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ ഒരു നിർണയിക്കപ്പെട്ട ഒരു വസ്തുവിനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വഖഫ് ചെയ്യേണ്ടത്. ഒരാൾ പറയണേ, എനിക്കൊരുപാട് വീടുണ്ട്, അതിന്ന് ഒരു വീട് ഞാൻ വഖഫ് ചെയ്തു, അങ്ങനെ പറ്റൂല. ഏത് വീടാന്ന് പറയണം, അല്ലെങ്കിൽ ഏത് സ്ഥാപനാന്ന് പറയണം. അങ്ങനെ നിർണയിക്കപ്പെട്ട കൃത്യമായിരിക്കണം വഖഫ്. അല്ലാതെ ഇന്നതൊക്കെ ഇങ്ങനെ ഒരു കൃത്യമായി പറയാത്ത ഒരു സംവിധാനം വഖഫിൽ സ്വീകാര്യമാവുകയില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, പുണ്യകർമ്മമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വഖഫ് അനുവദനീയമാവുകയുള്ളൂ. കാരണം വഖഫിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിങ്കൽ നിന്നുള്ള പുണ്യമാണ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പള്ളികൾ എടുക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പൊതു സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. ഏത് മതക്കാരാവട്ടെ, ഏതാളുകളാവട്ടെ, ജനങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന നിലക്ക് റോഡ് വെട്ടുകയാണ്, അതല്ലെങ്കിൽ പാലം നിർമ്മിക്കുകയാണ്, അതല്ലെങ്കിൽ നടപ്പാതകൾ നിർമ്മിക്കുകയാണ്, കുടിവെള്ളത്തിനുള്ള പദ്ധതികൾ നമ്മൾ ഒരുക്കുകയാണ്, വൈജ്ഞാനികമായ നിലക്ക് ഉപകാരപ്പെടുന്ന നിലക്കുള്ള അത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുകയാണ്, അതൊക്കെയും നമുക്ക് സൽക്കർമ്മങ്ങളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം കിട്ടുന്നതാണ്. അതേ അവസരത്തിൽ പാപത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന പാപകരമായ കാര്യത്തിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്യൽ ബാത്തിലായ വഖഫാണ്. ഇതുപോലെ റഹ്മാനായ റബ്ബല്ലാത്തവരെ ആരാധിക്കുന്ന കേന്ദ്രങ്ങൾക്ക് വഖഫ് ചെയ്യാം. സർവശക്തനായ അള്ളാഹുവിനോട് മാത്രമേ ഒരു മുസ്ലിം വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ആ റഹ്മാനായ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകൾ മഹാന്മാരായ ആളുകളുടെ മക്ബറകളിലതാ കെട്ടി ഉയർത്തുകയാണ്.
അതുപോലെ തന്നെ അതിന്മേൽ ജാറം മൂടുകയാണ്, അവിടെ എണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തുകയാണ്. അതിൻ്റെ ചുറ്റും നടന്നുകൊണ്ടും അതുപോലെ തന്നെ അവിടെ ഇരുന്നു കൊണ്ടുമൊക്കെ ആ കബറിടത്തെ ചുംബിക്കുകയാണ്, അവരോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്, അവരെ വിളിച്ച് തേടുകയാണ്. അത്തരത്തിലുള്ള മഖ്ബറകളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ദർഗകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉത്സവങ്ങൾ നടത്തുകയാണ്, നേർച്ചപ്പൂരങ്ങൾ നടത്തുകയാണ്. അത്തരത്തിലുള്ള ഒരുപാട് അനിസ്ലാമികമായ കാര്യങ്ങൾ നടത്തുന്ന അത്തരത്തിലുള്ള ദർഗകളുടെയും മഖാമുകളുടെയും ശേഷക്കാലത്തുള്ള വരുമാനത്തിന് വേണ്ടി ഞാനിതാ എൻ്റെ ഒരു സമ്പത്തിൻ്റെ ഇത്ര വിഹിതം ഞാൻ വഖഫ് ചെയ്യുന്നു എന്നൊരാൾ പറഞ്ഞാൽ ആ വഖഫ് ബാത്തിലാണ്, സ്വീകാര്യമല്ല, സ്വീകാര്യമല്ല. അതിൽ ജാതി മതമൊന്നുമില്ല, ഒക്കെ കണക്കാണ്. ഇതൊരു മുസ്ലിമിന്റെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങളായ ദർഗകളും മഖാമുകളും അതുപോലെ തന്നെ മറ്റുള്ള മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങളും അതിൻ്റെയൊക്കെ സംരക്ഷണത്തിനും ചെലവുകളിലേക്കുമൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതാ വഖഫ് ചെയ്യുന്നു എന്നൊരാൾ പറഞ്ഞാലും ആ വഖഫും സ്വീകാര്യമല്ല, ആ വഖഫും സ്വീകാര്യമല്ല. അപ്പൊ ഇസ്ലാം വഖഫിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് അതും പ്രധാനപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് അശ്ലീലതകൾ പ്രചരിപ്പിക്കുന്ന, അധർമ്മങ്ങൾ പ്രചരിപ്പിക്കുന്ന, ദുരാചാരങ്ങളും ദുഷിച്ച നിരീശ്വരവാദങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ എൻ്റെ ഇന്ന സ്ഥാപനത്തിന്റെ ഇത്ര ശതമാനം ഞാൻ വഖഫ് ചെയ്യുന്നു എന്നൊരാൾ പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു ദർഗ ഒരു മഖാമ് അല്ലാഹു അല്ലാത്തവരുടെ പേരില്ലതാ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ബലിയർപ്പണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ദർഗകളെയും ജാറങ്ങളെയും പരിപാലിക്കുവാനും അവിടെ വിളക്ക് കൊളുത്തുവാനും അവിടെ പ്രത്യേകമായ അതിൻ്റെതായ കാര്യങ്ങൾ വളരെ പുരോഗതിയിൽ നടക്കുവാനുമൊക്കെ വേണ്ടിയിട്ട് ഒരാൾ വഖഫ് ചെയ്താലും അതും സ്വീകാര്യയോഗ്യമായ വഖഫല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ നല്ല മാർഗത്തിലേക്ക് മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ, വഖഫ് ചെയ്യാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ നിയമമാണ്, അതും ഇസ്ലാമിന്റെ നിയമമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു അമുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് അതുപോലെ തന്നെ മുസ്ലിം പേരുള്ള ആളുകൾ നടത്തുന്ന ദർഗകൾക്ക് മഖാമുകൾക്ക് ജാറപൂരങ്ങൾക്ക് ഒന്നും വഖഫ് ചെയ്യാൻ പാടില്ല, അത് വിശ്വാസപരമായി നമുക്ക് പാടില്ലാത്തതാണ്. അതേ അവസരത്തിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെയുള്ള ആളുകളുണ്ട്, പാവങ്ങളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ ചികിത്സക്ക് വേണ്ടി, അവർക്ക് ഭവന നിർമ്മാണത്തിന് വേണ്ടി, അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, അതിൽ ജാതിയും മതവും ഒന്നും നോക്കേണ്ടതില്ല. ഏതാളുകളുടെ ഈ ലോകത്തുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സഹായിക്കുന്നതും ഇസ്ലാം നമുക്ക് വിലക്കിയിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞില്ലേ, നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരാത്ത, നിങ്ങളെ നിങ്ങളുടെ ദീനിന്റെ പേരിൽ മർദ്ദനത്തിന് വരാത്ത, നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാത്ത ആളുകളുമായി നിങ്ങൾ അവരോട് പുണ്യം ചെയ്യുന്നത്, നന്മ ചെയ്തു കൊടുക്കുന്നത്, നീതിയിൽ വർദ്ധിക്കുന്നത് അല്ലാഹു വിരോധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ആ മാർഗത്തിലും വഖഫ് ചെയ്യാം. പക്ഷേ വിശ്വാസപരമായി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ അത് ആദർശത്തിന്റെ പ്രശ്നമാണ്. അവിടെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഇലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം, മതം എനിക്കെൻ്റെ ആദർശം.